എവിടെ നോക്കിയാലും മുടിയാണ്. ടോയ്ലറ്റിലായിക്കോട്ടെ, ബെഡ്റൂമിലായിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, അങ്ങനെ എവിടെ നോക്കിയാലും മുടി കൊഴിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ ഒന്ന് ചീകുമ്പോഴേക്കും ചീപ്പിൽ ഫുള്ള് മുടി, കൈ കൊണ്ടൊന്ന് വാരുമ്പോഴേക്കും കയ്യിൽ ഫുള്ള് മുടി വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് കൂടുതൽ പേരും പറയുന്നത്. എത്രയൊക്കെ എണ്ണയോ ഷാമ്പുവോ ഉപയോഗിച്ചിട്ടും എത്രയൊക്കെ ക്രീമുകൾ ഉപയോഗിച്ചിട്ടും ഇതിന്, ഈ മുടി കൊഴിച്ചിലിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിൽ എന്താണ് നിങ്ങളുടെ കാരണമെന്ന് കണ്ടെത്തി അതിനെ നിങ്ങൾ ചികിത്സിക്കുമ്പോൾ മാത്രമേ ഈ മുടി കൊഴിച്ചിലിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര ക്രീമോ എണ്ണയോ ഷാമ്പുവോ ഉപയോഗിച്ചാലും ആ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കില്ല എന്നുള്ലതാണ്. നമ്മുടെ തലയിൽ ഏകദേശം 100,000+ മുടിയിഴകളാണ് ഉള്ളത്. അതിൽ 100 മുതൽ 150 വരെ മുടി ഒരു ദിവസവും കൊഴിയുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. അതായത് നമ്മുടെ പഴയ മുടികൾ പോയി പുതിയ മുടികൾ വരുമ്പോൾ തന്നെയാണ് നമുക്ക് ആരോഗ്യമായിട്ടുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള മുടികളും ഉണ്ടാകുന്നത്. നമ്മൾ ജനിക്കുമ്പോഴുള്ള ആ മുടിയല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഒരു നിശ്ചിത പീരീഡിന് ശേഷം, ഒരു നിശ്ചിത കാലയളവിന് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമുള്ള മുടികൾ കൊഴിഞ്ഞു പോവുകയും അവിടെ പുതിയ മുടികൾ വരികയും ചെയ്യും, വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പം നോർമലി ഹെയർ ഫോൾ എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ അത് ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് നമുക്കത് മുടി കൊഴിച്ചിൽ, കഷണ്ടി പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ മുടി ഒരു ദിവസം 0.3 mm ആണ് വളരുക. അതിനിപ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാലും, എന്തൊക്കെ എണ്ണകൾ ഉപയോഗിച്ചാലും, എന്തൊക്കെ യൂസ് ചെയ്താലും അത്ര തന്നെ അത് വളരുകയുള്ളൂ. അതൊരു മാസത്തിലാണെന്നുണ്ടെങ്കിൽ 1.25 cm, ഒരു കൊല്ലത്തിലാണെന്നുണ്ടെങ്കിൽ 15 cm. ഈ രീതിയിലാണ് നമ്മുടെ മുടിയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ശരിക്കും മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരുന്നുണ്ട്. ചില ആളുകൾക്ക് ഹെയർ ബ്രേക്കേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് മുടി പൊട്ടിപ്പോയിട്ട് സ്പ്ലിറ്റൻസ് പോലുള്ള കണ്ടീഷൻസ് വരുന്നതാണത്. എന്നാൽ ചില ആളുകൾക്ക് ഹെയർ ഫോൾ, അതായത് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളത്. എന്നാൽ ഹെയർ ലോസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് കുറച്ചും കൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് നമുക്ക് കഷണ്ടി വരിക, നമ്മുടെ തലയോട്ടികൾ കാണുന്ന രീതിയിൽ മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളതൊക്കെയാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത്. ഈ മുടി വളരുന്നതിന് തന്നെ പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് പറയുന്നത്. 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ മുടി വളരുന്ന ഒരു ഘട്ടം, നമ്മുടെ ലെങ്ത്ത് വെക്കുന്ന ഒരു ഘട്ടമാണ്. അത് ഏകദേശം 7 വർഷമൊക്കെയാണ് അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഇനി 2-ാം ഘട്ടം എന്ന് പറയുമ്പോൾ വളർച്ച നിൽക്കുന്ന ഒരു ഫേസാണ്. അവിടെ മുടി പിന്നെ ലെങ്ത്ത് വെക്കില്ല, എന്നാൽ അത് കൊഴിഞ്ഞു പോവുകയില്ല. അങ്ങനത്തെ ഒരു ഫേസാണ് 2-ാം ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ 3-ാം ഫേസ് എന്ന് പറയുമ്പോൾ അത് കൊഴിഞ്ഞു പോകാനാകുന്ന, മുടി കൊഴിഞ്ഞു പോകാനാകുന്ന ഒരു ഫേസാണ് 3-ാം ഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ തലയോട്ടിയിൽ ഏകദേശം 90% ഹെൽത്തി ആയിട്ടുള്ള ഹെയർ, വളരുന്ന ഹെയർ തന്നെയാണുള്ളത്. ഒരു 8-9% ഈ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന മുടികളുള്ളത്. അത് കൊഴിഞ്ഞു പോയാൽ അടുത്ത മുടി അവിടെ വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്നാൽ മുടി കൊഴിയുന്നതിനനുസരിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ ഫോള് എന്നുള്ള ഒരു കണ്ടീഷനും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ മുടി കൊഴിച്ചിലുണ്ടാവാൻ അല്ലെങ്കിൽ കഷണ്ടിയൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനാണ്. ഈ സ്ട്രെസ്സോ ടെൻഷൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടാവില്ല. ആ ഒരു സ്ട്രെസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മാസം കഴിയുമ്പോഴായിരിക്കും ഭയങ്കര മുടി കൊഴിച്ചിലും എല്ലാം നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കാരണമില്ലാതെ മുടി കൊഴിയാണ് എന്നുള്ളത്. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ ഒരു പാസ്റ്റ് ആലോചിക്കുമ്പം ചിലപ്പോൾ 1-2 മാസത്തിന് മുന്നേ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രെസ് പീരീഡിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പം അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇനി 2-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡീൻ്റെ കുറവാണ്. വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വൈറ്റമിൻ ഡി നമുക്ക് ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് നോർമലാണോ കുറവാണോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. നോർമലി നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വൈറ്റമിൻ ഡീൻ്റെ കുറവ് പരിഹരിച്ചാലും അത് കാരണമുള്ള മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറഞ്ഞ് കിട്ടുന്നതാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ, അതായത്
ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള ഹോർമോണിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് TSH T3 T4 തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. എന്നാൽ ചില ആളുകൾക്ക് ഇത് നോർമലായിരിക്കും. എന്നാൽ നിങ്ങൾ അതിൽ മാത്രം നിർത്തരുത്. ആൻറ്റി TG ആൻറ്റി TPO എന്നിങ്ങനെയുള്ള ആൻറ്റിബോഡി ടെസ്റ്റുകളുണ്ട്, അതും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും നൊഡ്യൂൾസോ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടോ എന്നറിയാൻ തൈറോയിഡ് സ്കാൻ ചെയ്യുക. Free T3 Free T4 എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം നോർമലാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾക്ക് തൈറോയിഡ് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ചിലപ്പം ചില ആളുകൾക്ക് TSH മാത്രം നോക്കും, അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് മാത്രം നോക്കിയിട്ട് തൈറോയിഡ് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തൈറോയിഡ് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹോർമോണിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ഇന്ന് സ്ത്രീകളിലും കൗമാരക്കാരായ കുട്ടികളിലൊക്കെ കാണുന്ന PCOD എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ അണ്ഡാശയത്തിൽ വരുന്ന കുമിളകളാണ് PCOD എന്ന് പറഞ്ഞത്. PCOD പ്രധാനമായിട്ടും മെൻസസ് വളരെ ഡിലേ ആയിട്ടായിരിക്കും വരിക. അതായത് 2 മാസമോ 3 മാസമോ കൂടുമ്പോഴായിരിക്കും മെൻസസ് വരുന്നത്. വരുമ്പം ഭയങ്കര സ്പോട്ടിങ് പോലെ തീരെ ബ്ലീഡിങ് ഒന്നും ഇല്ലാതെ ആയിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ കയ്യിലും കാലിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാകും. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഡിസ്കളറേഷൻ, ഒരു കറുത്ത കളറ് വരിക, ബ്ലാക്ക് ഡിസ്കളറേഷൻ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ തലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലായിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ PCOD ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്താൽ മതി, അൾട്രാസൗണ്ട് സ്കാനിങ്. അതിൽ തന്നെ ട്രാൻസ് വജൈനൽ സോണോഗ്രാഫി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി മറ്റൊരു കാരണമാണ് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി അനീമിയ, അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ച എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തൊരവസ്ഥയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രക്തത്തിൽ HB നോക്കാം, അയേണ് നോക്കാം, സെറം ഫെറിറ്റിൻ നോക്കാം. ചില ആളുകൾക്ക് HB ഒക്കെ നോർമലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ അവരുടെ സെറം ഫെറിറ്റിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിട്ടായിരിക്കും കാണപ്പെടുക. സെറം ഫെറിറ്റിൻ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇരുമ്പിൻ്റെ സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ കുറവുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രക്തക്കുറവിനെ അല്ലെങ്കിൽ വിളർച്ചയെ നിങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനി സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിലും ഹോർമോണിൻ്റെ ഇംബാലൻസ്, ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ ഇങ്ങനെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ മെയിനായിട്ടും ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ DHT എന്ന് പറഞ്ഞ ഹോർമോണ്, മെയിലിൻ്റെ സെക്സ് ഹോർമോണാണത്. അപ്പോൾ അത് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ മുടി കൊഴിച്ചിലുണ്ടാകും. എന്നാൽ ഫീമെയിൽസിലും സ്ത്രീകളിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞത് സ്ത്രീകളിലുള്ള സെക്സ് ഹോർമോണാണ്. അപ്പോൾ അത് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഇങ്ങനെ മുടി കൊഴിച്ചിലും ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഗർഭനിരോധന ഗുളികകൾ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പീൽസ്. ഇത് കഴിക്കുമ്പോഴും ചില ആളുകൾക്ക് ഹെയർ ലോസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. മുടി കൊഴിച്ചിലിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നതാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ്. ഈ താരനും ഡ്രൈ സ്കാൽപ്പും പല ആളുകൾക്കും തെറ്റിപ്പോകാറുണ്ട്. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ ശിരോചർമ്മം വരണ്ടതായിട്ട് കാണപ്പെടുക. ചില ആളുകൾ ഇതിനെ താരനായിട്ട് കണക്കാക്കുന്നുണ്ട്. താരൻ എന്ന് പറയുമ്പോൾ പൊറ്റയായിട്ട് വരിക, ഇങ്ങനെ ചെളുക്ക പോലെയുള്ള ഇത് വെള്ളപ്പൊടികൾ പോലെയൊക്കെ വരിക എന്നുള്ളതാണ്. എന്നാൽ ഡ്രൈ സ്കാൽപ്പ് ആവുമ്പം നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് താരനാണോ അതോ വെറും ഒരു വരണ്ട ശിരോചർമ്മമാണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ഫസ്റ്റ് കസിൻസിനൊക്കെ ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിരിക്കും. വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ, പ്രത്യേകിച്ചും ട്രാക്ഷൻ ഒക്കെ വരുന്ന നമ്മുടെ പോണി ടെയിൽ പോലെയുള്ള ഹെയർ സ്റ്റൈൽസ്, ഹെയർ ഇങ്ങനെ പുള്ള് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ മുടി കൊഴിച്ചിലിൻ്റെ കാരണമാണ്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് ക്രീംസ്, നമ്മുടെ സ്ട്രെയ്റ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതും മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ചില വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് ഡെങ്കിപ്പനി, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് പോലെയുള്ള പനികളൊക്കെ വന്നതിന് ശേഷം ചില ആളുകൾ പെട്ടെന്ന് ഒരുപാട് മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ചില അസുഖങ്ങൾ, അതായത് നമ്മുടെ ലൈക്കൻ പ്ലാനസ്, SLE,
സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിലും മുടികൊഴിച്ചിൽ കാണുന്നുണ്ട്. കൂടാതെ അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഇൻഫ്ലമേഷൻ വരികയും അങ്ങനെ പുതിയ മുടികൾ ഉണ്ടാവാതെ ഹെയർ ഗ്രോത്തിനെ, മുടി വളർച്ചേനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നൊരു കണ്ടീഷനാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് നിങ്ങളുടെ മുടികൊഴിച്ചിലെ കാരണം എന്നുള്ളത് ഫസ്റ്റ് കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ലാബ് ടെസ്റ്റുകൾ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ലക്ഷണങ്ങൾ വെച്ചിട്ട് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മുടികൊഴിച്ചിലിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ. ഇനി ഇങ്ങനെ മുടികൊഴിച്ചിലുള്ളവർ ഭക്ഷണത്തിൽ അവർക്ക് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് അവർ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പച്ചയായിട്ട് റോ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന ആൾക്കാരിൽ മുടികൊഴിച്ചിൽ കുറവുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. കൂടാതെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഇ എന്ന് പറയുന്ന നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. കൂടാതെ മുടി വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻസ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മുട്ട എന്ന് പറയുന്ന നല്ലൊരു പ്രോട്ടീനാണ്. അതുപോലെ തന്നെ അതിലുള്ള ബയോട്ടിൻ, ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B7 ആണ്. അത് നിങ്ങളുടെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളർച്ചേനെ ത്വരിതപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ രക്തം കൂടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. മുടികൊഴിച്ചിലിനും അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും ഇന്ന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം. ഹോമിയോപ്പതിയിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഒരു രോഗീനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളതും മൂലകാരണം എന്താണെന്നുള്ളത് കണ്ടെത്തും. അതിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായം തേടുന്നതാണ്. അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ മുടികൊഴിച്ചിലിനെയൊക്കെ അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആശുപത്രിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മുടികൊഴിച്ചിലായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.